السلام عليكم ورحمه الله تعالى وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله وصحبه الفائزين على الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما انفقوا من اموالهم فالصالحات قانتات حافظات للغيب بما حفظ الله صدق الله وعن عبد الله بن عمر بن العاص رضي الله عنهما ان رسول الله صلى الله عليه وسلم قال الدنيا متاع مطار وخير متاعها المراه الصالحه شفيعنا رسول الله صلى الله عليه وسلم ان بيتا انت ساكنه ليس محتاجا إلى السروج وجهك المأمول حجتنا يوم يأتي الناس بالحجج إن بيتا أنت ساكنه ليس محتاجا إلى السروج وجهك المأمول حجتنا يوم يأتي മുഹമ്മദിൻ വാദി തൊയ്ബ ഇസ്ലാമിക് ക്ലാസ് റൂമിലെ സയ്യിദന്മാരെ പണ്ഡിതന്മാരെ പ്രസ്ഥാന ബന്ധുക്കളെ മിനിങ്ങളെ തുടർ പഠന ക്ലാസ്സിലാണ് നാം ഉള്ളത് അള്ളാഹു അൽമ പ്രദാനം ചെയ്യട്ടെ ഔലിയ വഴിയിൽ പ്രവേശിച്ച ആളുകൾക്ക് ഉണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങൾ വസൂയത്ത് രൂപത്തിൽ മഹാനായ വലിയ ജൈനുദ്ദീൻ മഹ്തും റലി അൻഹു നമുക്ക് വിവരിച്ചു തരുന്ന ഒരു ഭാഗമാണ് നാം ഇപ്പോൾ പരാമർശിച്ചു കൊണ്ടിരിക്കുന്നത് സുഹദ് എന്ന് പറയുന്ന ഒരു വസൂയത്തിലാണ് അഥവാ പ്രപഞ്ച ത്യാഗത്തെക്കുറിച്ചാണ് ഇപ്പോൾ നാം സംസാരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിലും അതായിരുന്നു ഏതായിരുന്നാലും അള്ളാഹു സുബഹാനു ഹത്താനെ നമുക്ക് അറിവുമായി ബന്ധപ്പെടാനും ഔലിയാക്കളുമായി ബന്ധപ്പെടാനും തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ ഔലിയാക്കളൊന്നും ആയില്ലെങ്കിലും അവരെ സ്നേഹിക്കാനുള്ള ഭാഗ്യമെങ്കിലും അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ

ആ വസൂയത്ത് വിവരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി പറഞ്ഞ ഒരു ബൈത്താണിത് നീ ഉപേക്ഷിക്കുക മിനൽ അസ്വാജി ഭാര്യമാരിൽ നിന്ന് മൻ ഒരുത്തിയെ മാസ അവൾ സഹായിച്ചിട്ടില്ല അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ വഖ്തർ നീ തെരഞ്ഞെടുക്കുകയും ചെയ്യുക ഋസൂബൻ പ്രസ്തുത വിവാഹം ഉപേക്ഷിക്കലിന് ഫാലിലൻ ശ്രേഷ്ഠമായതായ രക്ഷിതാവിന് ആരാധിക്കുന്നതിൽ നിനക്ക് സഹായകമല്ലാത്ത ഭാര്യമാരെ നീ ഉപേക്ഷിക്കുകയും അങ്ങനെയുള്ള ഭാര്യമാരെ കിട്ടാതെ വരുന്ന ഒരു വേളയിൽ അത്തരം പ്രത്യേകമായ ചില സന്ദർഭങ്ങളിൽ ശ്രേഷ്ഠമായ അവിവാഹിത്വത്തെ നീ തിരഞ്ഞെടുക്കുകയും ചെയ്യണമെന്നാണ് ഈ ബൈത്തിൻ്റെ ആശയം അള്ളാഹുവിനെയും വിട്ട് നിന്നെ പിന്തിരിപ്പിക്കുന്ന സർവത്തെയും വർജിക്കൽ അനിവാര്യമാണ് എന്നാണല്ലോ പണ്ഡിതപദം അള്ളാഹുവിനെയും വിട്ട് നിന്നെ പിന്തിരിപ്പിക്കുന്ന സർവത്തെയും വർജിക്കണം കൂട്ടത്തിൽ ഭാര്യ വരെ നിന്റെ ഭാര്യ നിനക്ക് വിപാദത്തിൽ സഹായകമായവൾ അല്ലെങ്കിൽ അവളും നിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സംഗതിയാണ് അതുകൊണ്ട് നീ അവളെയും വർജിക്കണം അവൾ വിപാദത്തിന് സഹായകമാണെങ്കിലോ അവളെ വെടിയാൻ നിന്നോട് കൽപ്പിക്കപ്പെടുന്നില്ല വിവാഹം സുന്നത്താണ് വിവാഹം എൻ്റെ ചതയാണ് എന്ന് ഹഷറഫുൽ വറാത്തോഹാ റസൂൽ സ്വല്ലാഹു അലഹി വസ്ലം സ്വർഗ്ഗത്തിൽ വരെ വിവാഹം നടക്കുന്നുണ്ടല്ലോ നമ്മുടെ ആദ്യപിതാവ് നമ്മുടെ വാ വാപ്പയും ഉമ്മയും സ്വർഗത്തിൽ വിവാഹിതരായവരാണ് ഇനിയും സ്വർഗത്തിലെ വിവാഹങ്ങൾ നടക്കാനും ഇരിക്കുന്നു വിവാഹം വേണ്ടെന്ന് വെക്കണം വെക്കണ്ട വെക്കണം എന്നല്ല ഈ പറയുന്നത് വിവാഹം വേണ്ടെന്ന് വെക്കണമെന്നല്ലേ ഈ പറയുന്നത് അഷ്റഫുൽഹി സ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു വല്ലവനിക്കും അള്ളാഹു സന്മാർഗവതിയായ ഒരു സ്ത്രീയെ കൊടുത്താൽ ദീനിന്റെ പകുതി ഭാഗത്തിന്റെ മേലിൽ അള്ളാഹു അവന് സഹായിച്ചു ഇമാം ഹാക്കി റിപ്പോർട്ട് ചെയ്ത ഹദീസ് എങ്ങനെ ാഹുൻ വല്ലവനിക്കും സന്മാർഗവതിയായ അഥവാ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നെ ഉറപ്പിച്ചു നിർത്താൻ നിന്നെ സഹായിക്കുന്ന അള്ളാഹുനെ ഇബാദത്ത് ചെയ്യുന്നതിനെയും വിട്ട് നിന്നെ പിന്തിരിപ്പിക്കാത്ത സന്മാർഗവതിയായ ഒരു സ്ത്രീയെ നിനക്കെങ്ങാനും അള്ളാഹു തന്നാൽ ദീനിൻ്റെ പകുതി ഭാഗത്തിന് മേലിൽ അള്ളാഹു നിന്നെ സഹായിച്ചിരിക്കുകയാണ് അതാണ് പെണ്ണ് അങ്ങനത്തെ പെണ്ണിനെ കിട്ടണം അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ മണ്ണാർക്കാട് ഭാഗത്ത് കല്യാണം കഴിക്കാതെ ഇരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു പുഴയുടെ വക്കിൽ ടെൻറ്റ് കെട്ടിയിട്ട് താമസിച്ചിരുന്നു കാണാൻ വേണ്ടി ചെന്നു ഈ വിനീതനും ഒരിക്കൽ എന്നോട് പലപ്പോഴും ചോദിച്ചു എന്തിനാ കുട്ടി പോകുന്നത് ഇങ്ങോട്ട് പോന്നത് എന്തിനാന്ന് പലപ്പോഴും ഇങ്ങനെ ചോദിച്ചു എന്തിനാ കുട്ടി പോവുന്നത് പറയും എന്നിട്ട് പിന്നെ ബദറുപാടും പലതും ചെയ്യും സൂഫി വര്യനാണ് ഇടക്ക് ചോദിക്കുന്നു എന്തിനാണ് എൻ്റെ കുട്ടി ഇങ്ങോട്ട് പോന്നതെന്ന് അപ്പോൾ പമാനൊന്ന് കാണാൻ പോകുന്നതാണെന്ന് പറഞ്ഞ് അപ്പം എന്നോട് പറഞ്ഞ് എന്നുള്ള പെണ്ണിട്ടാത്തതെന്നുള്ളതിനെ സംശയം ഉണ്ടോയെന്ന് ചോദിച്ച് അങ്ങനെ എന്തെങ്കിലും ചോദിക്കണം എന്ന് ഉദ്ദേശം ഉണ്ടോ ചോദിച്ച് ഇല്ല പപ്പ പറഞ്ഞ് മോനെ പെണ്ണ് കെട്ടലല്ല പെണ്ണിനെ കിട്ടലാണ് എന്ന് പറഞ്ഞു ഏയ് പെണ്ണ് കെട്ടലല്ല പെണ്ണ് കിട്ടലാണെന്ന് അപ്പോൾ മൂപ്പർക്ക് അനു അനുയോജ്യമായത് കിട്ടിയിട്ടില്ല എന്നർത്ഥം കിട്ടിയിട്ടില്ലെങ്കിൽ ഒഴിവാക്കലാണ് അഫ്ലി എന്നാണ് മഹാനായ വലിയ വലിയ സൈനുദ് നമ്മളും തങ്ങളും ഈ ബൈത്തിലൂടെ പറഞ്ഞത് അല്ലാഹുവിന്റെ വഴിയിൽ സഹായിക്കുന്ന ഒരു പെണ്ണിനെ അദ്ദേഹത്തിന് ലഭിച്ചില്ല അപ്പൊ പിന്നെന്ത് ചെയ്തു അവിവാ ശ്രേഷ്ഠമായ അവിവാഹിത്വത്തെ അദ്ദേഹം തിരഞ്ഞെടുത്തു ഇതന്നെ ഈ ബൈത്തിന്റെ ആശയം

ഇഹലോകം മുഴുവനും ചില വിഭവങ്ങളാണ് പക്ഷേ ഐഹിക വിഭവങ്ങളിൽ ഏറ്റവും ഉത്തമമായതോ സൽവൃത്തയായ സ്ത്രീയാകുന്നു അത് കിട്ടണം അതൊരു വല്ലാത്തൊരു ഭാഗ്യമാണ് അത് വല്ലാത്തൊരു ഭാഗ്യമാണ് എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളണം കിട്ടിയവരൊക്കെയും ചില സമയങ്ങളിൽ പറയാൻ മടിച്ചിട്ടാണ ചിലവർക്ക് കിട്ടിയിട്ടുണ്ടാകും ചില സ്ത്രീകളെ അവരെങ്ങനെയാണ് എന്നുള്ളത് അവർക്ക് പുറത്ത് പറയാൻ മടിയായിരിക്കും കാരണം അത്രയും അവർ ആ സ്ത്രീയെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടാകും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവരും അങ്ങനെ എന്നല്ല പല പുരുഷന്മാരും പല സ്ത്രീകളെ കുറിച്ചും വേദനയിലാണ് എല്ലാവരും കഷ്ടപ്പെടുന്നു എന്ന അർത്ഥവുമില്ല നല്ല സ്ത്രീകളുണ്ട് പക്ഷേ മിക്ക സ്ത്രീകളും വളരെ അപകടം പിടിച്ചവരാണ് ഇന്ന കൈതക്കുൻ അലീം സൂറത്ത് യൂസുഫ് വല്ലാത്ത ചെതിയാണ് ഇവറ്റ അതൊന്ന് നന്നായി കിട്ടുക എന്നുള്ളത് വലിയ കാര്യമാണ് നമുക്കറിയില്ലേ അടുത്ത കാലത്തായി എത്ര എത്ര വാർത്തകൾ സോഷ്യൽ മീഡിയകളിലും മറ്റുമൊക്കെ കാമുകൻ്റെ കൂടെ ഒളിച്ചോടാൻ വേണ്ടി ഭർത്താവിനെ കൊട്ടേഷൻ കൊടുത്ത് വധിക്കാൻ ശ്രമിക്കുന്നവർ വധിക്കുന്നവർ സ്വന്തം മക്കളെ കരിമ്പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് വലിച്ചെറിഞ്ഞ് മാതൃത്വത്തെ കളങ്കപ്പെടുത്തുന്നവർ കാമുകനോടൊപ്പമുള്ള ജീവിതത്തിന് വേണ്ടി അമ്മശനെയും അമ്മായിയമ്മയെയും വേണ്ട ഭർത്താവിൻ്റെ ഫാമിലിയെ സ്വന്തം ഫാമിലിയെ അല്പാൽപമായി വിഷം കൊടുത്ത് കൊല്ലുന്നവർ സുഖജീവിതം തിരഞ്ഞെടുക്കുന്നവർ ഇങ്ങനെ സൽവൃത്തിയായ സ്ത്രീകൾക്ക് പേരുദോഷമുണ്ടാക്കുന്ന എത്രയെത്ര സ്ത്രീകൾ എത്രയെത്ര സ്ത്രീകൾ അതുകൊണ്ടാണ് പറയുന്നത് നല്ലൊരു സ്ത്രീയെ നിനക്ക് ലഭിച്ചില്ലെങ്കിൽ ഓ ബൈ അത്ത് ചെയ്യുന്ന മുരീദേശിനെ ബൈ അത്ത് ചെയ്ത അള്ളാഹുവിന്റെ വഴിയിൽ പ്രവേശിക്കുന്ന ഓ മുരീതുമാരെ നിങ്ങൾ കല്യാണം കഴിക്കരുത് പെണ്ണ് കെട്ടിയതിൻ്റെ പേരിൽ നിങ്ങളുടെ ദുന്യാവ് നിങ്ങൾ നിങ്ങളുടെ ദുന്യാവ് നിങ്ങൾക്ക് വരും പക്ഷെ ആ ദുന്യാവ് കൊണ്ട് പെണ്ണെന്ന് പറയുന്ന സാധനം ആ സാധനത്തെ കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ ആഹ്റം പാഴാക്കണ്ട ഇവിടെ നമ്മൾ ഒരു ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്ത്രീകളെ മാനിക്കണമെന്ന് പറയുന്ന മതമാണ് സ്ത്രീകൾക്ക് അർഹമായ പ്രാധാന്യം പ്രാതിനിധ്യം നൽകണമെന്ന് പറയുന്ന മതമാണ് സ്ത്രീകളെ ഭോഗവസ്തുവായി കാണരുതെന്ന് പറയുന്ന മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പലരും ഇന്ന് അഫ്ഗാനിലെ താലിബാനിൻ്റെ മുന്നേറ്റത്തെ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത് സ്ത്രീകളെ മാനിക്കാൻ താലിബാൻകാർക്ക് കഴിയുന്നില്ല എന്നാണ് സത്യത്തിൽ താലിബാന്മാർക്ക് കഴിയുന്നില്ല എന്നവർ പറയുന്നുണ്ടെങ്കിലും മുസ്ലിമീങ്ങൾക്ക് കഴിയുന്നില്ല ഇസ്ലാമിന് കഴിയുന്നില്ല എന്ന ഒരു ധ്വനി അതിൽ കടന്നു വരുന്നുണ്ട് സത്യത്തിൽ നമ്മളെപ്പോലെ അവരെ വാഴ്ത്തി പറയുന്നവർ ആരാണുള്ളത് അൽ ജന്നത്തു ജന്നത്ത് തഹത്തിൽ ഉമ്മഹാദ് പോരെ ഉമ്മയും സ്ത്രീയല്ലേ ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗമെന്നല്ലേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നമുക്ക് നൽകുന്ന നമുക്ക് ലഭിക്കുന്ന ക്ലാസ് بشد ماي قرآن الكان عمله ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما إن اللي يشد قرآن برنيد ماذا في ذاك الوقت وذا تسميه بنم إن الله ودي تشريكوا അവരിൽ ഒരാളോ ഇരുവരും തന്നെയോ വാർദ്ധക്യ പ്രാപ്തരായ നിലയിൽ നിന്റെ സമീപത്തുണ്ടാകുന്നുവെങ്കിൽ അവരോട് ചേ എന്ന് പോലും പറയുകയോ ഖയർത്ത് സംസാരിക്കുകയോ ചെയ്യരുത് ആദരണപൂർമാ ആദരപൂർണമായ വാക്കുകൾ പറയുകയും കാരുണ്യപൂർവം വിനയത്തിൻ്റെ ചിറകുകൾ അവർ ഇരുവർക്കും താഴ്ത്തിക്കൊടുക്കുകയും ചെയ്യണമെന്നല്ലേ വിശുദ്ധ ഖുർആാൻ പറയുന്നത് എന്നിട്ടോ രക്ഷിതാവേ ഇവരിലർത്തിയത് പോലെ ഇവർക്ക് നീ കാരുണ്യം ചൊറിയണമേ എന്ന രൂപത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഈ മാതാപിതാക്കളിൽ ഉമ്മ ഇല്ലേ സ്ത്രീകളോട് മാന്യമായി പെരുമാറണമെന്നല്ലേ ഇതിൽ നിന്നൊക്കെ പാഠം ഉള്ളത് പിന്നെ നമ്മൾ പറഞ്ഞു വരുന്നത് ഉദാത്ത സ്ത്രീകൾ എന്ന് പറയുന്നത് അത് അപൂർവമാണ് എല്ലാ സ്ത്രീയും എല്ലാ കല്ലും കല്ലല്ല എന്ന് പറയുന്നത് പോലെ എല്ലാ സ്ത്രീയും സ്ത്രീയല്ല എന്ന് കരുതി സ്ത്രീയെ അടച്ചാക്ഷേപിക്കുന്നു എന്ന് നിങ്ങൾ എന്നെ വിമർശിക്കരുത് നല്ല സ്ത്രീകൾ ഉണ്ട് നല്ലതല്ലാത്ത സ്ത്രീകളും ഉണ്ട് പിന്നെ നമ്മളിവിടെ പറയുന്നത് നല്ല സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കണം നല്ലതല്ലാത്ത അങ്ങനത്തെ സ്ത്രീകളെ കിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിവാഹിത്വത്തെ തിരഞ്ഞെടുക്കണം അപ്പൊ നല്ലതല്ലാത്ത സ്ത്രീകൾ ഉണ്ടോ എന്ന ചോദ്യത്തിൻ്റെ മറുപടി ഞാൻ പറയാം സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സൃഷ്ടിപ്പാണ് വളഞ്ഞ വാരിയുണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് അവർ ഒരു വളഞ്ഞ സ്വഭാവം അവരിൽ ഉണ്ടാകും ഇല്ല എന്ന് നിഷേധിക്കാൻ ആത്മാർത്ഥമായി ഒരാൾക്കും സാധിക്കില്ല നല്ലവരില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഉണ്ട് നല്ല സ്ത്രീകളെ ഖുർആാനും പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ സൂറത്ത് സൂറത്തും അറിയുമെന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീക്ക് വേണ്ടി ഒരു സൂറത്തിൻ്റെ പേര് തന്നെ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലേ സൂറത്ത് മറിയം വിശുദ്ധ ഖുർആാനിൽ എത്രയെത്ര നല്ല സ്ത്രീകളെ പരാമർശിച്ചിട്ടുണ്ട് അതേപോലെ ചീത്ത സ്ത്രീകളെയും പരാമർശിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ നല്ലതിനെ നല്ലതായി അംഗീകരിക്കണം കെട്ടതിനെ കെട്ടതായും ലൂഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ മോശപ്പെട്ട സ്ത്രീ ആയതുകൊണ്ട് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ മോശമായപ്പോൾ അങ്ങനെ തന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അസിയ ബിബുർ അലിഅള്ളഹായെ മഹത്വവൽക്കരിച്ചിട്ടുണ്ട് മറിയം ബി വിയെ മഹത്വവൽക്കരിച്ചിട്ടുമുണ്ട് നല്ലതിനെ നല്ലതായി പറഞ്ഞിട്ടുണ്ട് ഖുർആആാൻ ചീത്തയെ ചീത്തയായും പറഞ്ഞിട്ടുണ്ട് അൽമർ അതു അവജ് ിയുടെയും മുസ്ലിമിന്റെ ഒക്കെ റിപ്പോർട്ടിൽ ഇങ്ങനെയുണ്ട് സ്ത്രീ വാരിയല് പോലെയാണ് നീ അവളെ നേരെയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അവളെ പൊട്ടിക്കേണ്ടി വരും പെട്ടെന്നൊന്നും നേരാക്കാൻ പറ്റുന്ന സാധനമല്ല ഇവറ്റ എന്നർത്ഥം നീ അവളുമായി ഇനി രമിക്കുകയാണെങ്കിലോ ആ വക്രതയോടുകൂടി തന്നെ രമിക്കുക അങ്ങനെയുള്ള ഒരു രീതി സ്ത്രീകളുടെ സൃഷ്ടിപ്പിലുണ്ട് അവരുടെ ആ ഘടകത്തിൽ ഉണ്ട് എന്നത് നാം വിസ്മരിച്ചുകൂടാ അപ്പ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വഴിയിൽ മുന്നിട്ട് ഇറങ്ങുക ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക ഇസ്ലാം സ്ത്രീകൾക്ക് മാന്യമായ സ്ഥാനമാനങ്ങൾ നൽകുന്നുണ്ട് അതോടൊപ്പം അവരിലെ ചില ദുസ്സൂചനകൾ അവരുടെ ചില ദുസ്വഭാവങ്ങൾ എടുത്ത് കാണിച്ച് അതും എടുത്ത് കാണിക്കുന്നത് അവരെ നന്മാ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആണ് നമ്മൾ മക്കളെ തല്ലുന്നത് വടിയെടുക്ക തല്ലാൻ വടിയെടുക്കുന്നത് അതല്ലെങ്കിൽ അധ്യാപകർ കുട്ടികളെ ശാസിക്കുന്നതൊക്കെ നന്മയ്ക്ക് വേണ്ടിയായതുപോലെയാണ് പരിശുദ്ധമായ ഇസ്ലാം ഈ വിഷയത്തിൽ ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അള്ളാഹുസുബാനുത്ത് നമുക്ക് നാഫിയായ ബോധം നൽകട്ടെ